ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജാതകം നമുക്ക് തന്നെ സ്വന്തമായി എങ്ങനെ വിശകലനം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രഹനില വെച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക നില എങ്ങനെയായിരിക്കും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ ധനാധിപതി ആരാണ് ആരെയാണ് ധനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപാസിക്കേണ്ടത് എന്നത് എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കൈവശം നമ്മുടെ സ്വന്തം ഗ്രഹനില ആവശ്യമാണ് ഇനി അതെല്ലാം നമ്മുടെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ആണ് നമുക്കിത് പരിശോധിക്കേണ്ടത് എങ്കിൽ അവരുടെ ഗ്രഹനില നമ്മുടെ കൈവശം ആവശ്യമാണ് അപ്പൊ നിങ്ങളുടെ കൈവശം ഈ ഒരു ഗ്രഹനില ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടും പേടി വേണ്ട യാതൊരു ചിലവുമില്ലാതെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ നിമിഷത്തിൽ ഈ ഒരു ഗൃഹനില നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ജാതക വിശകലനം എന്ന പ്ലേലിസ്റ്റിൽ കടന്ന് ആദ്യ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രഹനില അല്ലെങ്കിൽ ആരുടെയാണോ നമുക്ക് അറിയേണ്ടത് ആ ഒരു ആളുടെ ഗ്രഹനില നമ്മൾ ഇതുപോലെ എടുക്കുക ഞാനിവിടെ ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രഹനില എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രഹനില വേണം എടുക്കാൻ ഞാൻ ഈ ഗ്രഹനിലയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ വേണം നോക്കി മനസ്സിലാക്കാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ ലാ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി ഏതാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക ഞാനിവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ ലഗ്നം രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു രാശി ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ ലഗ്നം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നോക്കേണ്ടത് നമ്മുടെ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാശിയിലാണ് എന്ന് നോക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ ദ ഈ ഒരു രാശി മേടം എന്ന് സങ്കല്പിച്ച് നമ്മുടെ വലതേക്ക് വരുന്ന രീതിയിൽ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം അങ്ങനെ എണ്ണുക അങ്ങനെ എണ്ണുമ്പോൾ ലഗ്നം ഏത് രാശിയിലാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുക വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ലഗ്നം എന്ന് പറയുന്നത് വൃശ്ചിക വൃശ്ചികരാശിയിലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രഹനിലയിൽ ലഗ്നം ഏത് രാശിയിലാണെന്ന് കണ്ടുപിടിക്കുക ഈ ലഗ്നം എന്ന് പറയുന്നത് ഒന്നാം ഭാവമാണ് അതായത് ലഗ്നത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഭാവം എണ്ണി തുടങ്ങുന്നത് ലഗ്നം ഒന്ന് പിന്നീട് ക്ലോക്ക് വൈസ് ആയിട്ട് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് വരെയുള്ള ഭാവങ്ങൾ അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഭാവങ്ങൾക്ക് നമ്പർ കൊടുക്കാം നമ്മളിങ്ങനെ ഈ ഭാവങ്ങൾ ഈ നമ്പർ കൊടുത്തിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഗ്നത്തിൽ നിന്ന് എണ്ണുമ്പോൾ രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം പന്ത്രണ്ടാം ഭാവം ഈ മൂന്ന് ഭാവങ്ങൾ അതായത് ഈ മൂന്ന് രാശികൾ നമുക്ക് ആവശ്യമാണ് ഈ രണ്ടാം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് പന്ത്രണ്ടാം എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ് നമ്മൾ ഭാവങ്ങളെക്കുറിച്ച് ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന മൂന്ന് രാശികൾ ശരിക്കും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണല്ലേ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ രണ്ടാം ഭാവവും പതിനൊന്നാം ഭാവവും പന്ത്രണ്ടാം ഭാവവും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക ഇനി ചെയ്യേണ്ടത് ഈ ഭാവങ്ങൾ ഏത് രാശിയാണ് എന്ന് രേഖപ്പെടുത്തുക അപ്പം ഞാനിവിടെ എൻ്റെ കൈവശം ഇരിക്കുന്ന ഗ്രഹനിലയിലെ രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ഏത് രാശിയിലാണ് എന്നുള്ളത് രേഖപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രഹനിലയിൽ രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ഏത് രാശിയിലാണ് എന്ന് ഇതുപോലെ രേഖപ്പെടുത്തുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രാശികളുടെ അതായത് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ഏത് രാശിയിലാണോ ആ രാശിയുടെ അധിപന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനായിട്ട് രാശികളെയും രാശിയുടെ അധിപന്മാരെയും ഒരു ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് രാസ്യാധിപന്മാരെ കണ്ടെത്താം ഞാനിവിടെ ഈ കാണിച്ചിട്ടുള്ള ഗ്രഹനിലയിലെ രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരുന്ന രാശികളുടെ രാശ്യാധിപന്മാരെ എഴുതുകയാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരുന്ന രാശികളുടെ രാശ്യാധിപനെ എഴുതുക ഇപ്പൊ നമുക്ക് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപന്മാരെ അല്ലെങ്കിൽ ഭാവാധിപന്മാരെ കിട്ടിയിട്ടുണ്ടല്ലേ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും ഭാവാധിപന് പന്ത്രണ്ടാം ഭാവാധിപനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത്തരം ജാതകക്കാർക്ക് ധനം കയ്യിൽ നിൽക്കില്ല വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഭാവാധിപന്മാർ ആര് ആരൊക്കെയായിട്ടാണ് ബന്ധം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ടല്ലേ അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിനുള്ള ലിസ്റ്റ് ഞാൻ വീഡിയോയിൽ ചേർക്കാം ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ആ ഗ്രഹങ്ങളെയും അവയുടെ ബന്ധുക്കളെയും കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടാം ഭാവാധിപന്റെ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് നോക്കുക ആ ബന്ധുക്കളിൽ പന്ത്രണ്ടാം ഭാവാധിപൻ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ട് എങ്കിൽ ചെലവ് അധികമായിരിക്കും സാമ്പത്തികമായി കുറച്ച് ഞെരുക്കമായിരിക്കും ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഗ്രഹനിലയില് രണ്ടാം ഭാവാധിപന്റെ ബന്ധു അല്ല പന്ത്രണ്ടാം ഭാവാധിപൻ എന്നുള്ളത് അല്ലേ ഇനി നമുക്ക് പതിനൊന്നാം ഭാവാധിപന്റെ ബന്ധുക്കളെ കൂടി പരിശോധിക്കാം പതിനൊന്നാം ഭാവാധിപന്റെ ബന്ധുവാണ് പന്ത്രണ്ടാം ഭാവാധിപൻ എങ്കിൽ സാമ്പത്തികമായി നഷ്ടങ്ങളും ബാധ്യതകളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നമ്മളെ എടുത്തിട്ടുള്ള ഗ്രഹനിലയില് പതിനൊന്നാം ഭാവാധിപന്റെ ബന്ധുവാണ് പന്ത്രണ്ടാം ഭാവാധിപൻ അല്ലെ അതിനാൽ ചെലവ് കൂടുമെന്നാണ് പറയപ്പെടുന്നത് ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് ഈ രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ജാതകത്തിൽ അവർക്ക് ചെലവ് കൂടുതലായിരിക്കും അത്ര പക്ഷേ ഇവിടെ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ആരാണ് വ്യാഴം അല്ലെങ്കിൽ ഗുരു ആണല്ലേ പക്ഷെ അത് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ദോഷമില്ല നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഇത് നോക്കുക ഇനി രണ്ടാമതൊരു നിയമം പറയുന്നത് പന്ത്രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവാധിപൻ ആരാണ് ശുക്രനാണ് ഈ പന്ത്രണ്ടാം ഭാവാധിപൻ ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണ് എങ്കിൽ അവർക്കും കയ്യിൽ സമ്പത്ത് നിൽക്കില്ല പക്ഷേ പന്ത്രണ്ടാം ഭാവാധിപതിയായ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഇവിടെയും ആ ഒരു പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ നോക്കുക വേറെ ഒന്നുകൂടി പറയുന്നുണ്ട് പതിനൊന്നാം ഭാവാധിപൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഗ്രഹനിലയിൽ പതിനൊന്നാം ഭാവാധിപൻ ബുധനാണല്ലേ അപ്പോൾ ഈ ഒരു പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിന്നാൽ സമ്പത്ത് കയ്യിൽ നിൽക്കില്ല പക്ഷേ പതിനൊന്നാം ഭാവാധിപനാരാണ് ബുധനാണ് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കാണല്ലേ അപ്പോൾ ഈ ഒരു ഗ്രഹനിലയിൽ ആ ഒരു ദോഷവും ഇല്ല അപ്പം ഇങ്ങനൊരു ദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജ്യോതിഷം പറയുന്നത് ഇപ്പൊ ഭർത്താവിനാണ് ഇങ്ങനൊരു ദോഷം ജാതകത്തിലുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ധനപരമായ കാര്യങ്ങൾ വിനിയോഗിക്കേണ്ടത് ഭാര്യയും ഭാര്യയുടെ ജാതകത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയുള്ളത് എന്നുണ്ടെങ്കിൽ ധനപരമായ കാര്യങ്ങൾ ഭർത്താവും കൈകാര്യം ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ വിശ്വാസമാണ് ശാസ്ത്രീയമായ അടിത്തറ ഈ ഒരു ശാസ്ത്രത്തിന്റെ അടിത്തറ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ ജാതകമൊക്കെ വിശകലനം ചെയ്തപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മൈൻഡ് ഡെസ്പായിട്ടുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നൂറ് നടക്കും എന്നൊന്നില്ല നമ്മൾ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതിനെ മറികടക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ കാലാവസ്ഥ പ്രവചിക്കാറുണ്ടല്ലേ അതായത് നാളെ മഴ പെയ്യും നാളെ കഴിഞ്ഞ് മറ്റന്നാളെ മഴ പെയ്യും മഴ ഒരാഴ്ച നീണ്ടു നിൽക്കും അങ്ങനെ പ്രവചിക്കാറുണ്ട് എന്തിനാണ് അവരിങ്ങനെ പ്രവചിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കും ഒരു പക്ഷെ ഒരു പ്രളയമോ അല്ലെങ്കിൽ ഒരു മഴയോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ അത് ദോഷമായിട്ട് ബാധിക്കുമെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആ ഒരു കാലാവസ്ഥ കഴിഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യും ഇനി അതല്ല കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ കാലാവസ്ഥാ പ്രവചനമൊക്കെ അവർക്ക് ഉപകാരപ്പെടുക അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നവർക്കൊക്കെ ഈ കാലാവസ്ഥ പ്രവചനം എന്നുള്ളത് വളരെയധികം ഉപകാരപ്രദമാണ് അതുപോലെ ഒരു പ്രവചനം മാത്രമാണ് ഇത് അപ്പോൾ ഇതിൽ പ്രവചിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അയ്യോ ഇതൊക്കെ നടക്കുമല്ലോ എന്നൊരിക്കലും വിചാരിക്കരുത് ഇതിനെ നമുക്ക് ബോധപൂർവമായിട്ടുള്ള ശ്രമം കൊണ്ട് മറികടക്കാൻ സാധിക്കും നൂറ് ശതമാനം സാധിക്കും അല്ലെങ്കിൽ പിന്നെ ഈ ശാസ്ത്രമൊക്കെ കൊണ്ട് എന്താണ് ഗുണം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ധനാധിപനെ എങ്ങനെ കണ്ടുപിടിക്കും ജ്യോതിഷം തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധനാധിപതിയെ കണ്ടുപിടിച്ച് പൂജയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ മാറിപ്പോകും എന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ധനാധിപനെ കണ്ടുപിടിക്കുന്നത് ആരാണ് നമ്മുടെ ധനാധിപൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം വളരെ എളുപ്പത്തിൽ അതാണ് നമ്മുടെ അടുത്ത വീഡിയോ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആയുർവേദ മീഡിയയുടെ ഫേസ്ബുക്ക് പേജ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി